എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ആദ്യ ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഫലത്തിനായുള്ള കാത്തിരിപ്പാണ്. ഒരു മാസം കാത്തിരിക്കണം. ഈ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി ആലപ്പുഴയിലേക്ക് എന്നെ പാർട്ടി നിയോഗിക്കുമ്പോൾ എനിക്ക് വലിയ ആശങ്കകളാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയാകും ആലപ്പുഴയുടെ മണ്ണ് എന്നെ സ്വീകരിക്കുക? ഞാൻ ആലപ്പുഴക്കാരനാണ് എങ്കിലും ആലപ്പുഴ മണ്ഡലം എന്നെ എങ്ങനെ സ്വീകരിക്കുമെന്ന വലിയ ആശങ്ക എനിക്കുണ്ടായിരുന്നു. ആ ആശങ്കയുമായി ഇവിടേക്ക് വന്നിറങ്ങിയ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ പ്രവർത്തകരാണ്. രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറവായി പോകും. ഹൃദയം കൊണ്ട് അവരെന്നെ ഏറ്റെടുത്തു. ദിവസങ്ങൾക്കുള്ളിൽ ആലപ്പുഴയും എന്നെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുന്ന കാഴ്ചയുണ്ടായി. ഞാൻ അവരോടൊക്കെ ഹൃദയം തുറന്നാണ് ഇടപെട്ടത്. അതുകൊണ്ട് എല്ലാവരും ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് നമ്മളോട് സംസാരിച്ചത്. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട്, ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് ആലപ്പുഴയുടെ ഹൃദയം കീഴടക്കാൻ ഞങ്ങൾക്കായി എന്നാണ് വിശ്വാസം. ഈ പോരാട്ടത്തിൽ ഞങ്ങൾ വിജയിക്കുമെന്ന കാര്യം ഇപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇനി ഫലം എന്തുതന്നെയായാലും ആലപ്പുഴയുടെ ഹൃദയം കീഴടക്കാൻ ഞങ്ങൾക്കായി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ പോരാട്ടത്തിൽ ആലപ്പുഴയുടെ ഹൃദയം കീഴടക്കാൻ എനിക്ക് കരുത്തായി നിന്നത് എൻ്റെ പ്രവർത്തകരാണ്. ആ പ്രവർത്തകരെ ഞാൻ പേരെടുത്ത് ഇവിടെ ഒരാളുടെയും പേര് പറയുന്നില്ല. കാരണം അത് പറഞ്ഞാൽ അത് അവരോട് തന്നെയുള്ള നന്ദികേടാണ്. അവരാരും പേരിനോ പെരുമയ്ക്കോ സാമ്പത്തിക ലാഭമോ നോക്കി ഈ പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചവരല്ല. അവരുടെ ജീവിതത്തിലെ ഒരു കടമയായി, ദൗത്യമായി ഏറ്റെടുത്ത പ്രവർത്തകരാണ്. അതുകൊണ്ടാണ് ഒരു മാസക്കാലം അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് കൈയും മെയ്യും മറന്ന് ഈ പോരാട്ടത്തിൽ എനിക്കൊപ്പം കൂടിയത്. ശരിക്കും പോരാട്ടം നയിച്ചത് ഞാനല്ല, അവരായിരുന്നു. അതായിരുന്നു എൻ്റെ കരുത്ത്. എൻ്റെ ഇടവും മലവും മുൻപിലും പുറകിലും ഒക്കെ അവരായിരുന്നു. തളർന്നു പോകുമെന്ന് തോന്നിയ നിരവധി നിമിഷങ്ങളുണ്ടായിരുന്നു ഈ പ്രചരണത്തിനിടയിൽ, ശാരീരികമായും മാനസികമായും. പക്ഷേ അപ്പോഴൊക്കെ അവർ നൽകിയ ഒരു ഊർജം, അവരുടെ പിന്തുണ, അവരുടെ ഒരു കൈത്താങ്ങ്, അതാണ് എന്നെ മുൻപോട്ടേക്ക് നയിച്ചത്. വീണുപോയേക്കാവുന്ന സന്ദർഭങ്ങളിലെല്ലാം കൈപിടിച്ചുയർത്തിയത് ആ പിൻബലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരോടൊന്നും നന്ദി പറയുക എന്നത് നന്ദികേട് തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങനൊരു പദം ഞാൻ പ്രയോഗിക്കാത്തത്. സംഘടനയുടെ ദേശീയ കൗൺസിൽ അംഗം മുതൽ താഴെ തട്ടിലുള്ള സാധാരണ ബി ജെ പി അനുഭാവി വരെ കൈയും മെയ്യും മറന്നു പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ആലപ്പുഴയുടെ മണ്ണ്, ആലപ്പുഴയുടെ ഹൃദയത്തെ കീഴടക്കാൻ ഞങ്ങൾക്ക് ആയത്. ഇത് ഇനി കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിന് വേണ്ടിയുള്ള ചെറിയ കാലയളവുണ്ട്. അതുകൊണ്ട് ഇത് ഒരു വിടവാങ്ങലൊന്നുമല്ല. ഈ ആലപ്പുഴയുടെ മണ്ണിൽ ഞങ്ങളുണ്ടാകും. ആലപ്പുഴയുടെ പോരായ്മകളെ തുറന്നു കാണിക്കാൻ, ആലപ്പുഴയുടെ ജനങ്ങളുടെ ഏതാവശ്യത്തിനും ഒപ്പം നിൽക്കാൻ, ആലപ്പുഴയെ വഞ്ചിച്ചവരുടെ നിലപാടുകൾ തുറന്നു കാട്ടാൻ, അവർക്ക് എന്തിനും ഏതിനും ഞങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പാണ് വീണ്ടും വീണ്ടും നൽകുന്നത്. ഇതുതന്നെയാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിലും പറഞ്ഞത്. തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായാലും ഞങ്ങൾ ആലപ്പുഴയ്ക്കൊപ്പമുണ്ട്. ആലപ്പുഴയുടെ കരുത്തായി, കരുതലായി, കാവലായി ഞങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇത് കുറച്ച് സമയത്തേക്കുള്ള വിടവാങ്ങലാണ്. നാം സംഘത്തിൻ്റെ ഗണഗീതത്തിൽ പാടാറുണ്ട്, വിടവാങ്ങലല്ല ഇത് വൻ തുടക്കം, വേർപാടുമല്ലിത് മഹാസംഘ ദൗത്യം എന്ന് പറഞ്ഞതുപോലെ ഇത് വലിയൊരു ദൗത്യമാണ്. ഇതൊരു വൻ തുടക്കത്തിനായുള്ള ചെറിയ ഇടവേള മാത്രമാണ്. ഈ ഇടവേളയെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആഴ്ചകളുടെ ഇടവേളയാണ്. അതിനുശേഷം ആലപ്പുഴയുടെ മണ്ണിൽ വീണ്ടും ഞങ്ങളുണ്ടാകും. നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം, നിങ്ങളെ വഞ്ചിക്കാൻ വരുന്നവരുടെ മുന്നിലും പിന്നിലും ഞങ്ങളുണ്ടാകും. ആലപ്പുഴയ്ക്ക് കരുത്തായി, കരുതലായി, കാവലായി ഭാരതീയ ജനതാ പാർട്ടിയും ഞാനും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ആയിരമായിരം പ്രവർത്തകർ, പതിനായിരക്കണക്കിന് പ്രവർത്തകർ, അവർ നൽകിയ പിന്തുണയെ ഞാൻ വീണ്ടും നന്ദിയോടെ ഓർക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം, ടെലിഫോൺ കോൾ അടക്കം പതിനായിരക്കണക്കിന് സന്ദേശങ്ങളാണ് ദിവസവും കിട്ടിക്കൊണ്ടിരുന്നത്. പലതിനും മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. എങ്കിലും കഴിവിൻ്റെ പരമാവധി ഞാൻ എല്ലാവരുമായി സംവദിക്കാൻ തന്നെയാണ് സമയം കണ്ടെത്തിയിട്ടുണ്ട്. അത് വെളുപ്പിനെ 2:30-3 വരെയൊക്കെ ഞാൻ ഓൺലൈനിൽ തുടർന്ന് പലരുമായും എൻ്റെ ആശയ സംവാദങ്ങളല്ല, അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ആൾക്കാരോടൊന്നും പരിഭവമില്ല. ആ സമയത്ത് വിളിച്ച് ബുദ്ധിമുട്ടിച്ച് 2:30-2:45 ഒക്കെ എന്നെ വിളിച്ചവരുണ്ട്. അവരോടൊന്നും പരിഭവമല്ല ഉള്ളത്. അവരുടെ ഒരു ആവേശം, അവരുടെ ആത്മാർത്ഥത കൊണ്ടാണ് അവരെന്നെ വിളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകും. അപ്പോഴൊക്കെ ഞാൻ കഴിവിൻ്റെ പരമാവധി അവരോട് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു മഹാദൗത്യത്തിൽ, ഞങ്ങൾ തുടങ്ങി വെക്കാൻ പോകുന്ന ഈ പോരാട്ടത്തിൽ മുന്നണിയിലും പിന്നണിയിലും നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിന്, ആലപ്പുഴയുടെ ഹൃദയം കീഴടക്കാനുള്ള ഞങ്ങളുടെ പോരാട്ടത്തിന്, ആലപ്പുഴയുടെ കാവലായുള്ള പോരാട്ടത്തിന്, ആലപ്പുഴയ്ക്ക് കരുത്തായുള്ള പോരാട്ടത്തിന്, ആലപ്പുഴയ്ക്ക് കരുതലാകാനുള്ള പോരാട്ടത്തിന് നിങ്ങളേവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വീണ്ടും നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.
നമസ്കാരം.